യെശയ്യ 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ബാബിലോണിൻ്റെ പതനം. സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ അരുൾപ്പാട്. നെഗേബിൽ ചുഴലിക്കാറ്റ് വീശുന്നതുപോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്ത് നിന്ന് വരുന്നു. ഭീകരമായ ഒരു ദർശനം. കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു, വിനാശകർ നശിപ്പിക്കുന്നു. എല്ലാം നീ കയറി ചെല്ലുക, മേധിയ നീ ഉപരോധിക്കുക. അവൾ നിമിത്തം ഉണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും. ഞാൻ കഠിന വേദന അനുഭവിക്കുന്നു, ഈറ്റു നോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു. വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്കൊന്നും കേൾക്കാൻ വയ്യാതായിരിക്കുന്നു. സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം പൊളയുന്നു, ഭീതി എന്നെ നടുക്കുന്നു. ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീർന്നു. അവർ മേശയൊരുക്കുകയും പരവതാനി വിരിക്കുകയും ചെയ്യുന്നു. അവർ തിന്നുകുടിച്ച് ഉല്ലസിക്കുന്നു. സേനാധിപന്മാരെ, എഴുന്നേൽക്കുവിൻ, പരിചയമിരിക്കുവിൻ. കർത്താവ് എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു, ഒരു കാവൽ ഭടനെ നിർത്തുക, അവൻ കാണുന്നത് അറിയട്ടെ. 2 കുതിരകളെ പൂട്ടിയ രഥങ്ങളെ, കഴുതപ്പുറത്തും ഒട്ടവപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോടെ ശ്രദ്ധിക്കണം. കാവൽഭടൻ പറഞ്ഞു, കർത്താവെ, കാവൽ ഗോപുരത്തിൽ ഞാൻ രാപ്പകൽ കാവൽ നിൽക്കുന്നു. ഇതാ 2 കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, വീണുപോയി, ബാബിലോൺ വീണുപോയി. അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. മെതിച്ചു പാറ്റപ്പെട്ടവനെ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഏദോം, അറേബ്യ, കേദർ. ഏദോമിനെ കുറിച്ചുള്ള അരുൾപ്പാട്. സേറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു, കാവൽക്കാരാ, എത്രയാമമായി, രാത്രി ഇനി എത്രയുണ്ട്? കാവൽക്കാരൻ മറുപടി പറഞ്ഞു, പ്രഭാതം വരുന്നു, രാത്രിയും. നിനക്കറിയണമെങ്കിൽ മടങ്ങി വന്ന് ചോദിച്ചു കൊള്ളുക. അറേബ്യയെക്കുറിച്ചുള്ള അരുൾപ്പാട്. ദദാന്യരായ സാർദ്ധവാഹകരെ, നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും. തെമാന്യരെ, നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവിൻ, പാലായിലും ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവിൻ. എന്തെന്നാൽ അവർ ഊരിയ വാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിൻ്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്നവരാണ്. കർത്താവിനോട് അരുൾ ചെയ്തു, കൂലിക്കാരൻ കണക്കാക്കുന്നത് പോലെ കണിശം 1 വർഷത്തിനുള്ളിൽ കേദറിൻ്റെ സർവമഹത്വം നശിപ്പിക്കും. കേദറിൻ്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം ചില പേർ മാത്രം അവശേഷിക്കും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് അരുൾ ചെയ്തിരിക്കുന്നത്. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.